ഡിയർ സ്റ്റുഡൻസ് ഈ ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മെഷേഴ്സ് ടേക്കൺ ഫോർ ഇൻവെസ്റ്റർ അവയർനെസ് ക്ലിയർ ഇൻവെസ്റ്റർ അവയർനെസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഇൻവെസ്റ്റർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം മെഷേഴ്സാണ് പ്രധാനമായിട്ടും എടുക്കുന്നത് സെബി അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസീസ് എടുക്കുന്നത് ക്ലിയർ ഓക്കെ അപ്പോൾ സെബിയുടെ ഇൻവെസ്റ്റർ അവയർനെസ് മെഷേഴ്സ് ചോദിച്ചാൽ നമുക്ക് ചെയ്താൽ ഓക്കെ ദെൻ എസ് എം ഐ സി അതിൽ ഒന്നാമത്തെ കാര്യമാണ് എസ് എം ഐ സി എന്താ എസ് എം ഐ സി സെക്യൂരിറ്റീസ് മാർക്കറ്റ് അവയർനെസ് ക്യാമ്പയിനിങ് ഓക്കെ അപ്പോൾ ആളുകളുടെ ഇടയിൽ ഇൻഡിവിജ്വൽസിന് ഇടയിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും ഒക്കെ അവേർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യപ്പെടുന്ന പ്രോഗ്രാമാണ് എസ് എം എ സി സെക്യൂരിറ്റീസ് മാർക്കറ്റ് അവയർനെസ് ക്യാമ്പയിൻ ഓക്കെ അപ്പോൾ അത് വെബിനാറിലൂടെ സെമിനാറിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ സിമ്പോസിയം കണ്ടക്ട് ചെയ്ത് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്ത് ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ ലീഫ്ലെറ്റോ പാംലെറ്റ്സ് ഒക്കെ അടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഓഡിയോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ക്ലിയർ അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് എസ് എം എ സി ചെയ്യാം ക്ലിയർ ദെൻ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുക ക്ലിയർ അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ഡിമെസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുക ദെൻ അഡ്വെർടൈസ്മെൻ്റ് ഉണ്ട് അല്ലെ സെബിയുടെ പരസ്യമൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിരുന്നു അല്ലെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നല്ല വന്നിട്ടുള്ള ആളുകളെ ബാധിക്കാവുന്ന തരത്തിലുള്ള ചില ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട് ഒരു തീം ഉണ്ടാക്കി അഡ്വർടൈസ്മെൻ്റ് തയ്യാറാക്കുക ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ അല്ലേ അപ്പോൾ ആ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ക്ലിയർ ദൻ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് തയ്യാറാക്കുക ക്ലിയർ സെബിയുടെ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ സെബിക്ക് അങ്ങനെയുള്ള ഒട്ടനവധി എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് സെബി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലിയർ പ്രധാനമായിട്ടും സ്കൂൾ ചിൽഡ്രൻസ് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെ സേവിങ് ഹാബിറ്റിനെ കുറിച്ചുള്ള മെറ്റീരിയൽ ഉണ്ട് കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ തന്നെ യങ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ളതുണ്ട് വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഇങ്ങനെ ഡിഫറെൻ്റ് ആളുകളെ സംബന്ധിടത്തോളം യൂസ്ഫുള്ളായിട്ട് വരാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചും അതിൻ്റെ റിസ്ക്കിനെ കുറിച്ചും റിട്ടേണിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു മെറ്റീരിയൽസ് തയ്യാറാക്കുക അല്ലേ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് തയ്യാറാക്കുക ദെൻ ഓൾ ഇന്ത്യ റേഡിയോ അല്ലെ അതിലൂടെയുള്ള ക്യാമ്പയിനിങ് ക്ലിയർ ടി റേഡിയോ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായി അപ്പോൾ അത്തരത്തിലുള്ള പ്രോഗ്രാം അതുപോലെ ഡിസ്കഷൻസ് സംഘടിപ്പിക്കുക മാർക്കറ്റിൻ്റെ ഡാറ്റ അല്ലെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ചില അവസരങ്ങളിൽ ചില ദിവസങ്ങളിൽ നിന്നുണ്ടാവും എസ്പെഷ്യലി ഫ്രൈഡേ ക്ലിയർ ഫ്രൈഡേ അവസാനൊക്കെ മാർക്കറ്റ് മന്ത്ര ഒരു പ്രോഗ്രാമാണ് ക്ലിയർ അതുപോലെ തന്നെ ബുള്ളറ്റിൻ ഉണ്ടാവും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ബുള്ളറ്റിൻ ഉണ്ടാവും ഡെയിലി ബേസിസിൽ ക്ലിയർ അപ്പൊ ഈ രീതിയിൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക വെബ്സൈറ്റ് ഡെഡിക്കേറ്റഡ് ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കുക ക്ലിയർ ഇൻവെസ്റ്റർ ഡോട്ട് സെബി ഡോട്ട് ജിഒവി ഡോട്ട് ഐൻ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ക്ലിയർ സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ ക്ലിയർ അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും ഇൻവെസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റർ അവയർനെസ് എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കണ്ടൻസ് ഒക്കെ ആണ് ക്ലിയർ മെറ്റീരിയൽസും വീഡിയോ ഓഡിയോ അതുപോലെ തന്നെ ടെക്സ്റ്റ് മെറ്റീരിയൽ കാർട്ടൂൺ ഇതൊക്കെ അവൈലബിൾ ആണ് ഓക്കെ സോ ഇൻവെസ്റ്റർ ഡോട്ട് സെബി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ ഇൻ ഒന്ന് നോക്കുക കേട്ടോ ദെൻ കോഷണറി മെസ്സേജ് ഓൺ ടെലിവിഷൻ അതുപോലെ തന്നെ ടെലിവിഷൻ മീഡിയത്തിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ എന്ത് ചെയ്യുക കോഷണറി മെസ്സേജ് അല്ലേ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെ ഡബിൾ ഡബ്ലിംഗ് ആയിട്ട് മാറും ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ പൈസ ഡബിളായിട്ട് ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളടുത്ത് പറയുമ്പോൾ അല്ലേ അത് കോഷൻ ഉണ്ടാകണം നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ എങ്ങനെ ഒരു സാധ്യത ഇല്ല അപ്പോൾ അത് പറ്റിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോഷൻ ചെയ്യുക അല്ലെ അതുപോലെ ബോഗസ് കമ്പനികളെക്കുറിച്ചുള്ള ഇൻഫർമേഷനെക്കുറിച്ച് എന്ത് ചെയ്യുക ആൾക്കാരെ വാങ്ങിച്ച് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇൻറ്റിമേറ്റ് ചെയ്യുക ഇതൊക്കെയാണ് ചെയ്യുന്നത് ദെൻ കോഷണറി മെസ്സേജ് ഓൺ ടെലിവിഷൻ ഇൻ്റർനെറ്റ് ബേസ്ഡ് റെസ്പോൺസ് സിസ്റ്റം ക്ലിയർ അതുപോലെ തന്നെ കംപ്ലയിൻസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക ക്ലിയർ ഒരു ഫ്രോഡോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ക്യുക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന തരത്തിൽ അതുപോലെ തന്നെ ഒരു കംപ്ലൈൻറ്റോ പരാതിയോ ഗ്രീവൻസോ ഉണ്ടെങ്കിൽ അത് ടോൾ ഫ്രീ ആയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക ക്ലിയർ അതുപോലെ തന്നെ ഡൗട്ട്സ് വരികയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക അപ്പം അതിങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കുക ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാംസ് ഓഫ് ബി എസ് സി ആൻഡ് എൻ എസ് സി അതുപോലെത്തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് ഡയറക്ഷൻ കൊടുത്തിട്ട് അവിടെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറയാം ക്ലിയർ സെബി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട് ക്ലിയർ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട് ഓക്കെ അതിന് പുറമെ ഐ ഇ പി എഫ് ഉണ്ട് അല്ലേ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് ഐ ഇ പി എഫ് ഉപയോഗിച്ചിട്ട് അതുപോലെ മിനിസ്റ്ററി ഓഫ് കോർപ്പറേറ്റ് അഫെയേഴ്സിൻ്റെ ഭാഗമായിട്ടും സെബിയുടെ ഓസ്പീഷ്യസിനെ നടക്കാറുണ്ട് സെമിനാറുകൾ അങ്ങനെ അവയർനെസ് ക്യാമ്പയിനിങ് അവയർനെസ് മീറ്റിങ്സ് ക്ലിയർ ഇതൊക്കെ നടത്താറ് ദെൻ ട്രെയിനിങ് ടു ഇൻസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ബി എസ് സി ആൻഡ് എൻ എസ് സി ക്ലിയർ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുക അവിടെ എന്ത് ചെയ്യുക ഈ ഇൻറ്റർമീഡിയറ്റ്സിൻ്റെ സ്റ്റാഫിനും മറ്റുള്ള ആളുകൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുക അതുപോലെ തന്നെ ആസ്പെറൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾക്ക് ആവശ്യമുള്ള ഡിപ്ലോമ കോഴ്സോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഡിഗ്രി ഓക്കെ എം ബി എ അങ്ങനെയുള്ള കോഴ്സസ് ഒക്കെ എന്തു ചെയ്യുക ഓഫർ ചെയ്യുക ഓക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് ദെൻ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ഓഫ് ബി എസ് സി ആണ് എൻ എസ് ഇതുപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുക അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു ഈ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയാലും ശരി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായാലും ശരി അതിൽ കമ്പനിയെ സംബന്ധിക്കുന്ന ഷെയറിനെ സംബന്ധിക്കുന്ന ട്രേഡിങ്ങിനെ കുറിച്ച് ഓളിയത്തെക്കുറിച്ച് അല്ലെ പ്രൈസിനെ കുറിച്ച് എല്ലാ ഡാറ്റ നമുക്കതിന്ന് കിട്ടാം അപ്പോൾ ഇത് ഇതെല്ലാം ബെനിഫീഷ്യൽ ആയതുകൊണ്ട് അത്തരത്തിലുള്ള മെഷേഴ്സ് എടുക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മെഷേഴ്സ് ഓക്കെ ഇൻവെസ്റ്റർ ആക്ടിവിറ്റെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അല്ലേ ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പായിട്ടോ ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ എന്ത് ചെയ്യുന്നു ഒരു കളക്റ്റീവ് ഐഡൻറ്റിറ്റി അവർ കീപ് ഉണ്ടാക്കിയെടുക്കുകയും ക്ലിയർ ജനറൽ ഇൻട്രസ്റ്റിന് വേണ്ടി ആളുകളുടെ പൊതുവായിട്ടുള്ള ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ക്ലിയർ അവരുടെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു മാനേജ്മെൻ്റിലും അഡ്മിനിസ്ട്രേഷനിലൊക്കെ സ്വാധീനം ചെലുത്തുക അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ ഉണ്ടാക്കിയെടുക്കുക ക്ലിയർ അതുവഴി ഡിവിഡൻറിൻ്റെ ഡിക്ലറേഷൻ ആയാലും ശരി ബോണസ് ഷെയർസിൻ്റെ ഇഷ്യൂ ആയാലും ശരി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഓക്കെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടെ ചേർത്ത് പറയുന്നതാണ് ഇൻവെസ്റ്റർ ആക്ടിവിസം അത് ചെയ്യുന്ന ആളുകളെ നമ്മൾ ഇൻവെസ്റ്റർ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നു ഓക്കെ ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയെങ്കിലും സോ ഹൈ പ്രഷർ ടു മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിനതൊരു പ്രഷറായിട്ട് മാറും എന്തുകൊണ്ട് പ്രഷറായിട്ട് മാറുന്നു നമുക്കറിയാം അല്ലേ മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അല്ലേ അതൊരു പ്രോബ്ലം ആയിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം സോ ദേ നീറ്റ് ടു ലുക്ക് ഇൻ ടു ദി മാറ്റേഴ്സ് ഓഫ് സച്ച് ഷെയർ ഹോൾഡേഴ്സ് ക്ലിയർ അപ്പോൾ അവർക്കത് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ അത് റേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ തട പാസ്സാവുന്നത് തടയാൻ പറ്റും ക്ലിയർ സെ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം കമ്പനീസ് ആക്റ്റിൽ അനുസരിച്ച് പ്രധാനപ്പെട്ട സ്പെഷ്യൽ റെസൊല്യൂഷനൊക്കെ പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ടു തേർഡ് മെജോറിറ്റി വേണം അല്ലേ അപ്പോൾ വൺ തേർഡിൽ കൂടുതൽ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നൊക്കെ തടയാൻ പറ്റും ക്ലിയർ അപ്പം ഈ രീതിയിൽ ഒരു ക്ലിയർ ഒരു ബാർഗൈനിങ് പവർ പവർ ഉണ്ടാക്കിയെടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു ഇൻവെസ്റ്റേഴ്സിന് ജനറൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ക്ലിയർ സോ അത് മാനേജ്മെൻ്റിന് ഹൈ പെർഫോമൻസ് അല്ലേ അതല്ലെങ്കിൽ ഇവരുടെ ക്രിറ്റിസിസത്തിന് വിധേയം അതുകൊണ്ട് മാനേജ്മെന്റിന് അത് പ്രഷറായിട്ട് മാറുകയും അത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും ക്ലിയർ സൊ അതുകൊണ്ട് ആണ് ഇത് ഒരു ഹൈ പ്രഷർ ടു മാനേജ്മെൻ്റ് ഒരു അഡ്വാൻറ്റേജ് ആവുന്നത് ദെൻ ജനറേറ്റിംഗ് ന്യൂ ഐഡിയ അല്ലേ പുതിയ ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് പുതിയ ഐഡിയ ഉണ്ടാവും ക്ലിയർ പുതിയ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ പുതിയ ഐഡിയ പുതിയ തോട്ട്സ് ഇതൊക്കെ നമുക്കതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ദെൻ ഇൻക്രീസ് സ്റ്റോക്ക് പ്രൈസസ് സ്റ്റോക്കിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഷെയറിൻ്റെ പ്രൈസ് വർദ്ധിപ്പിക്കാൻ ഇതുവഴി കാണണം കാരണം എന്താ ഇൻവെസ്റ്റേഴ്സ് ആക്ട് ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആവും മാനേജ്മെൻറ്റ് കാര്യമായിട്ട് ശ്രദ്ധിക്കും ലോസ് വരാതിരിക്കാൻ ശ്രമിക്കും അല്ലേ കമ്പനിയുടെ പ്രവർത്തനങ്ങളൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് മാറും അങ്ങനെ മാറുമ്പോൾ എന്തായിട്ട് മാറും കൂടുതൽ റവന്യൂ ഉണ്ടാവും പ്രോഫിറ്റ് ഉണ്ടാവും അപ്പോൾ ഷെയറിൻ്റെ പ്രൈസ് കൂടാനും

അത് ഡ്രോ ബാക്ക് ഓഫ് ഇൻവെസ്റ്റ് ആക്ടിവിസം ഇൻവെസ്റ്റ് ആക്ടിവിസത്തിൻ്റെ ഡ്രോ ബാക്ക് ആയിട്ട് പ്രധാനമായിട്ടും വരുന്നത് എന്തൊക്കെയാണ് റിഡക്ഷൻ ഇൻ ഷെയർ പ്രൈസ് ഷെയർ പ്രൈസ് റിഡ്യൂസ് ചെയ്യപ്പെടാം അല്ലെ എക്സസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആക്ടിവിസം അത് ഭയതുകൊണ്ട് മാനേജ്മെൻറ്റ് എന്തു ചെയ്യില്ല പ്രധാനമായിട്ടും റിസ്ക് ഏറ്റെടുക്കാനൊന്നും തയ്യാറാകാതെ വിമുഖത കാണിച്ചിരിക്കും അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഓട്ടോമാറ്റിക്കലി ഫ്യൂച്ചറിൽ സെയിൽസ് കുറയും റവന്യൂ കുറയും പ്രോഫിറ്റ് കുറയും ഷെയറിൻ്റെ ഒക്കെ കുറയാൻ തുടങ്ങും ക്ലിയർ കാരണം എന്താ എന്തെങ്കിലും ചെയ്ത് പ്രശ്നമായി കഴിഞ്ഞാൽ ഈ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് വരെ ക്വസ്റ്റ്യൻ ചെയ്യും അത് മടിച്ചിട്ട് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഒഴിവായി ഒഴിവായിക്കൊണ്ട് കൊണ്ടുവരുന്ന സമയത്ത് കമ്പനിയുടെ പ്രവർത്തനങ്ങളെയും ഷെയറിൻ്റെ പ്രൈസിനെയൊക്കെ അത് ബാധിക്കും ദെൻ ആക്ടിവിസം ഫോർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആക്ടിവിസ്റ്റുകൾ എന്നൊക്കെ പറയുമെങ്കിലും അല്ലെ ജനറൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമെങ്കിലും മിക്കവാറും ആക്ടിവിസ്റ്റുകളെയും ഉദ്ദേശം എന്താണ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ക്ലിയർ അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രോബ്ലമായിട്ട് നമുക്ക് ഡിമെറിറ്റായിട്ട് പറയാം ദെൻ ആക്ടിവിസ്റ്റ് ആർ നോട്ട് ഓൾവേസ് റേ ആക്ടിവിസ്റ്റുകൾ എപ്പോഴും എന്താവണമെന്നില്ല എന്നില്ല ശരിയായിരിക്കണം എന്നില്ല അല്ലെ അവർ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഉന്നയിക്കും ചിലപ്പോൾ അത് തെറ്റായിരിക്കാം അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ തെറ്റായിരിക്കാം അല്ലേ അപ്പോൾ ആ രീതിയിലും വരാം അതും ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് വരുന്നു ക്ലിയർ സോ ആക്ടിവിസ്റ്റ് ആർ നോട്ട് കൺസിസ്റ്റൻറ്റ് ആക്ടിവിസ്റ്റുകൾ എപ്പോഴും ഒരേ തരത്തിലുള്ള കാര്യമാണോ വരുന്നത് കൺസിസ്റ്റൻ്റ് ആണോ അല്ല ക്ലിയർ പല സമയത്തും പല രീതിയിലായിരിക്കും ആക്ടിവിസ്റ്റുകളുടെ ബിഹേവിയർ ക്ലിയർ അപ്പോൾ അത് ഔട്ട്കം ബേസ്ഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്രോ ബാക്ക് ആയിട്ട് നമുക്ക് പറയാം ക്ലിയർ ഇപ്പോൾ റെഗുലേറ്ററി ഫ്രെയിംവേക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ക്ലിയർ ഇൻവെസ്റ്റർ ആക്ടിവിസം കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ക്ലിയർ സോ ഇൻവെസ്റ്റർ ആക്ടിവിസം ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് കൺസ്ട്രക്റ്റീവ് ആൻഡ് പ്രോഗ്രസീവ് ഇൻ്റർവെൻഷൻസ് ഇൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് റിലംസ് ബൈ എ ഗ്രൂപ്പ് ഓഫ് നോളേജിൾ ഷെയർ ഹോൾഡേഴ്സ് സോ ദാറ്റ് ടു പ്രൊട്ടക്ട് ദി ജനറൽ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ക്ലിയർ അപ്പോൾ അവരെന്ത് ചെയ്യുന്നു സോ ദേ ട്രൈ ടു അപ് ഹോൾഡ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓക്കെ അപ്പോൾ അവരെ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയാം ഓക്കെ ചെറിയൊരു സ്മോൾ ഫെയർലി സ്മോൾ സ്റ്റേക്ക് ഇൻ ദി കമ്പനി മേ ബി ഇനഫ് ടു ലോഞ്ച് എ സക്സസ്ഫുൾ ക്യാമ്പയിൻ ക്ലിയർ അപ്പോൾ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു സക്സസ്ഫുള്ളായിട്ട് ഒരു ക്യാമ്പയിനിങ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ് ഒന്നും വേണമെന്നില്ല പിന്നെ എന്താണ് അല്ലേ ഒരു സൈസബിൾ ഷെയർസ് ഉണ്ടെങ്കിൽ ഒരു ക്രെഡിബിൾ സൈസ് ഓഫ് ഷെയർസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള ആക്ടിവിസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ക്ലിയർ കാരണം എന്താ മാനേജ്മെൻ്റ് അതൊരു പ്രഷറായിട്ട് മാറും അതു മാത്രമല്ല ചില റെസൊല്യൂഷനൊക്കെ പാസ് ചെയ്യുന്ന ഇവിടെ പെർമിഷൻ വേണ്ടി വരും അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു വിജിലൻ്റ് ആയിരിക്കും എഫിഷ്യൻ്റ് ആയിരിക്കും ഒക്കെ ആയിരിക്കും ക്ലിയർ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജായിട്ട് നമുക്ക് പറയാം ഓക്കെ സോ ദീസ് ദീസ് ഇർ ഓൾ ഇൻവെസ്റ്റർ ആക്ടിവിസം